സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തെ മറന്നുകൊണ്ട് യൂദയ ക്ഷണിച്ചു വരുത്തിയ അസീറിയ അവരുടെ ഏറ്റവും വലിയ മർദ്ദക ശക്തിയായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇന്നലെ നാം അത് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഏഷ്യ 10:5 മുതൽ അസീറിയയുടെ കടന്നുകയറ്റം ദൈവം തന്റെ ജനത്തിന് നൽകിയ ശിക്ഷണത്തിന്റെ ഒരു ദണ്ഡായിരുന്നു. എന്നാൽ അസീറിയ ദൈവിക പദ്ധതികളെയും കടത്തിവെട്ടിക്കൊണ്ട് പെരുമാറുകയാണ്. അവരുടെ ഉദ്ദേശം വിനാശകരമാകുന്നു, ഡിസ്ട്രക്റ്റീവ് ഇന്റന്റ്. അവർ ചിന്തിക്കുന്നത് തങ്ങൾ കീഴടക്കിയ അസംഖ്യം നഗരങ്ങളും അവയുടെ ദേവന്മാരും വിഗ്രഹങ്ങളും സാമഗ്രികളും പോലെ ജെറുസലേമിനെയും അതിന്റെ വിഗ്രഹങ്ങളെയും കൈകാര്യം ചെയ്യാമെന്നാണ്. ശരിയാണ്, വിഗ്രഹങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ജെറുസലേം പാളിപ്പോയിട്ടുണ്ട്. അവർ അതിന് ദൈവത്തിൽ നിന്ന് തിരുത്തലുകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. യൂദായുടെയും ഇസ്രായേലിന്റെയും വിഗ്രഹങ്ങൾ കേവലം ഭൗതിക സാമഗ്രികളല്ല, ദൈവവുമായി അവർ ചെയ്യുന്ന ഉടമ്പടി ലംഘനത്തിന്റെ അടയാളങ്ങളാണ്, ദൈവസ്നേഹത്തിന്റെ വിഘാതം. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഈ വിഘാതത്തെ സ്നേഹമുള്ള ദൈവത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാനാകില്ല. കാരണം ദൈവം തന്റെ സ്നേഹത്തെ നിരസിക്കുന്നവനോട് അധിക സ്നേഹത്തോടെ പെരുമാറുന്നവനാണ്, അവനെ വീണ്ടെടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അസീറിയ കരുതുന്നത് പോലെ തന്റെ ജനത്തിന്റെ കുലദേവതയല്ല ദൈവം, പകരം വയ്ക്കാനാകുന്ന, എടുത്തു മാറ്റാനാകുന്ന കുലദേവത. ദൈവവും തന്റെ ജനവും തമ്മിലുള്ളത് അടർത്തി മാറ്റാനാകാത്ത സ്നേഹത്തിന്റെ പാരസ്പര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഈ ജനം ദൈവത്തിന്റെ അവകാശമാണ് എന്ന്. ഇന്നലെ നാം കാണുകയായിരുന്നു വിവിധ നഗരങ്ങളുടെ ഭാവങ്ങൾ. സമറിയ, ഡമാസ്കസ്, ജെറൂസലേം, ബത്സൈദ, ഖൊറാസിൻ, കഫർണാം എന്നിങ്ങനെ ദൈവത്തെ കൂടാതെ എല്ലാം കെട്ടിപ്പൊക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നതിന്റെ മുദ്രയാണ് ഈ ഗർഭിഷ്ഠമായ നാഗരികതകൾ. ഇന്ന് അസീറിയ വമ്പു പറയുന്നത് ശ്രദ്ധിച്ചാൽ അവർ ഈ നാഗരികതകളുടെ എല്ലാം അതിനാഥൻ ആണെന്ന മട്ടിലാണ്. ഇന്നലെ സങ്കീർത്തനം 48 ഓർമ്മിപ്പിച്ചതുപോലെ തന്റെ നഗരത്തിന് അടിസ്ഥാനമിട്ടുറപ്പിക്കുന്ന, അതിനെ കാക്കുന്ന ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് അവർ മറന്നുപോകുന്നു. കിളിക്കൂടുകളിൽ കടന്നു ചെന്ന് മുട്ടകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ കിളികൾ കലഹിച്ചുകൊണ്ടേയിരിക്കും, എത്ര അശക്തരാണെങ്കിൽ കൂടിയും. തങ്ങൾ കിളിക്കൂടുകളിൽ കടന്നു കയറിയിട്ടും കിളികൾ ഒന്ന് ചിമ്മുകയോ ചിലയ്ക്കുകയോ പോലും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസീറിയ തങ്ങളുടെ യുദ്ധങ്ങളെയും അക്രമങ്ങളെയും അഭിമാനത്തോടെ രേഖപ്പെടുത്തുകയാണ്. തങ്ങളുടെ സുഗമമായ വിജയങ്ങൾ എല്ലാം സ്വന്തം കരബലം കൊണ്ട് നേടിയതാണ് എന്ന് കുറിക്കാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആസന്നമായ ദിനത്തിൽ ഇങ്ങനെ സമൃദ്ധമായി ഫലം തിങ്ങി നിന്നിട്ടും ജീർണതയിലേക്ക് പോകുന്ന അസീറിയയെ വെട്ടിയൊതുക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. പണിയായുധങ്ങൾ പണിക്കാരേക്കാൾ പ്രധാനമല്ല, പണിക്കാരില്ലാതെ പണിയായുധങ്ങൾ ചലിക്കുന്നുമില്ല. നമ്മുടെ ശക്തിയുടെ സ്രോതസ്സിനെ നാം കാണാതെ പോകുന്ന ഈ മൗഢ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 94 സംസാരിക്കുന്നത്. കണ്ണു തന്നവൻ കാണുന്നില്ലെന്നാണോ? ചെവി തന്നവൻ കേൾക്കുന്നില്ലെന്നാണോ? അസീറിയ ചിന്തിക്കുന്നത് തങ്ങളുടെ കർമ്മകൗശലങ്ങൾ ജ്ഞാനമാണ് എന്നാണ്, വിസ്ഡം. ആ മനോഭാവത്തെ തിരുത്തിക്കൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം 94 ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര ബുദ്ധിശൂന്യരാണോ എന്ന്. മനുഷ്യന്റെ ബലവും കർമ്മതലങ്ങളും ദൈവിക ബലത്തോടും കർമ്മതലങ്ങളോടും ചേരുന്നതായിരിക്കണമെന്ന തിരിച്ചറിവ് ഇവിടെ ഉളവാകുകയാണ്. ദൈവവുമായുള്ള സഹകാരിത്വം, സിനർജി, ഊർജ സങ്കലനമാണത്. ഈ വാക്കുപയോഗിച്ചുകൊണ്ട് ശ്രീഹ നമ്മുടെ ക്രിസ്തീയ വിളിയെ അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 3:9. കാരണം നാം ദൈവത്തിന്റെ ഭാഗധേയമാണ്, എടുത്തു മാറ്റാനാവാത്ത അവകാശം, നഗ്ലാഹ്. ദൈവത്തിന്റെ ചെറിയ അജഗണം തന്നെയാണിത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അസീറിയൻ തിന്മയുടെ മഹാവാഴ്ചയിലും ദൈവം തന്റെ ഈ ശിഷ്ടജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തിന്മയുടെ സകല തേർവാഴ്ചയിൽ നിന്ന് ദൈവം ഇന്നും തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നുണ്ട്, തന്റെ ശിഷ്ടഗണത്തെ, റെംനന്റ്. ഇന്ന് ദൈവത്തിന്റെ ഈ എളിയ ജനത്തിന്, അതായത് നിസ്സാരരും അപ്രസക്തരുമെന്ന് ലോകം കരുതുന്ന ശിശുതുല്യരായ മനുഷ്യർക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തിരുമനസ്സായതിനെ പ്രതി ക്രിസ്തുനാഥൻ അവിടുത്തെ സ്തുതിക്കുകയാണ്. Matthew 11:25-27, സ്തുതിക്കുക, എക്സോമോലോഗിയയോ. ഈ പദത്തിന് ഒരേ നിശ്ചയമുണ്ടായിരിക്കുക എന്നൊരു അർത്ഥവുമുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം എളിയവരിലേക്കാണ് ചുരിയപ്പെടുന്നത് എന്ന ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിത പ്രമാണവും സ്തുതിയുടെ ആധാരവും ദൈവിക സമന്വയവുമായി മാറുന്നു, സിനർജി. ഈ ജ്ഞാനം ഗ്രഹിക്കാൻ ഞാനും ശിശുവിനെ പോലെയാകണം എന്നൊരു തിരിച്ചറിവ് അത് എന്നിൽ ജീവിത പരിവർത്തനത്തിന്റെ ആമുഖമായി തീരുകയാണ്. ലൂക്ക 10:21-22
സുവിശേഷ ദൗത്യവുമായി മടങ്ങി വരുന്ന ശിഷ്യരെക്കുറിച്ച് നാഥൻ അവരുടെ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നത്. നാമങ്ങൾ ഷേം, അത് സ്വർഗത്തിൽ ഷമ്മായും എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. ഇന്നലെ സ്വർഗത്തിൽ നാമം എഴുതപ്പെട്ട കഫർനാമിന്റെ പതനം നാം കണ്ടിരുന്നു. കാരണം തങ്ങളുടെ ഗർഭിഷ്ഠമായ തീരുമാനങ്ങൾ കൊണ്ടും നടപടികൾ കൊണ്ടും അവർ ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിയാതെ തിരസ്കരിക്കുകയാണ്. എന്നാൽ എളിയവരാകട്ടെ ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിയുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവനിഷേധത്തിന്റെ നാഗരിക മുദ്രയുടെ വിപരീത ഭാവമാണ് ഈ എളിയവരുടെ ജീവിതങ്ങൾക്ക് കൈവരുന്നത്. നാഥനെ കണ്ടിട്ടും പുണരാതെ പോയ മഹാനഗരങ്ങളെപ്പോലെയല്ല അവർ. തങ്ങളുടെ നിസ്സാരതകളുടെ നടുവിലും എളിമയും ഹൃദയശാന്തതയുമുള്ള നാഥനെ പുണർന്നവരാണിവർ. അവന്റെ ഹൃദയത്തിന്റെ തണലിലേക്ക് ഇറങ്ങി നിന്നവർ അവിടുത്തെ ചെറിയ അജഗണം.